ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പം ഇപ്പം മഴയൊക്കെ പെയ്തിട്ട് എല്ലാവരും നല്ല തണുത്തിരിക്കുമായിരിക്കും. ഈ സമയത്ത് ഏറ്റവും കൂടുതൽ കഴിക്കാൻ ഇഷ്ടം നല്ല മുരുമുരായിരിക്കുന്ന എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ നമുക്ക് ചിപ്സ് ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ. വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഒട്ടും താമസിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലേക്കോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ പച്ചക്കായ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് തൊലി കളഞ്ഞിട്ടൊന്ന് എടുക്കണം. ഇപ്പം എല്ലാം ഒന്ന് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോകുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ പച്ചക്കായയുടെ കുറച്ച് മുകളിലായിട്ട് നിൽക്കണം, കാരണം ഇതിലെ കറ പോകാൻ വേണ്ടിയിട്ടാണ്. ഏതാണ്ട് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറിന് ശേഷം നല്ലോണം ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ ഒന്ന് വെള്ളം ഊറ്റി വെക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളത്തിൽ നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കണം. ഇതിന് ഒരുപാട് വർഷം പഴക്കമുണ്ട്. ഞങ്ങൾ ചിപ്സ് ഉണ്ടാക്കുമ്പോൾ മെയിനായിട്ട് ഇതിൽ തന്നെയാണ് ചെയ്യാറുള്ളത്. ഇപ്പോൾ പുതിയതായിട്ട് നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ കിട്ടുന്നുണ്ട്, പക്ഷെ അതിനെക്കാട്ടിയും കുറച്ചും കൂടി നമുക്ക് ചെയ്യാൻ എളുപ്പം ഇതിലാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓയിലോ എന്ത് വേണമെങ്കിൽ എടുക്കാം, പക്ഷേ വെളിച്ചെണ്ണ ഉണ്ടാക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഏതാണ്ട് നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ ഉറസി കൊടുക്കാം. കണ്ടില്ലേ, ഇപ്പം നല്ലോണം കറക്റ്റ് സൈസിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഒരുപാട് അങ്ങ് കട്ടി കൂടിയാലും ടേസ്റ്റ് ഉണ്ടാവില്ല, നല്ലോണം കനം കുറഞ്ഞാലും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം മീഡിയം സൈസാണ് ഏറ്റവും പെർഫെക്റ്റ് എന്ന് പറയുന്നത്. ചില ആൾക്കാർക്ക് ചിപ്സ് കുറച്ച് കട്ടിയിൽ കരിക്കുന്നതാണ് ഇഷ്ടം. അപ്പം അങ്ങനെ വേണമെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. കറക്റ്റായിട്ട് നമുക്ക് എത്രയും വേണ്ടി അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതിങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളൊരു തവി വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ചട്ടുകം വെച്ചിട്ടോ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കണം. എന്നാലേ മൊത്തമായിട്ടോ അങ്ങ് വേറിട്ട് വേറിട്ട് കിട്ടുള്ളൂ. ഇനി വേണ്ടത് ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ഉപ്പിൻ്റെ വെള്ളം, അതായത് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതങ്ങ് രണ്ട് സ്പൂണാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് എല്ലാ സ്ഥലത്തേക്കും ഒരുപോലെ ഉപ്പ് കിട്ടുള്ളൂ. നമ്മൾ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്ന ഡിഷ് ഉണ്ടാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഒരുപാട് അങ്ങ് തീ കുറച്ച് വെക്കാനും പാടില്ല, കൂട്ടി വെക്കാനും പാടില്ല. ഇപ്പോഴൊരു ചൂട് നമ്മൾ കൺട്രോൾ ചെയ്തിങ്ങനെ വെച്ചേക്കണം. ഒരുപാട് ചൂടിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഉണ്ടാക്കുന്നത് എന്താണോ അതങ്ങ് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. വേവും ഇല്ല, പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, കുറച്ചിടുകയാണെങ്കിൽ അത് എണ്ണ അങ്ങ് വലിച്ചെടുക്കും ചെയ്യും, വേവും ഇല്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇത് നമുക്ക് ഏകദേശം വേവ് പാകമായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കോരിയെടുക്കാം. ഇനി ഇത് കോരിയെടുക്കുന്ന സമയത്ത് ഒരു ടിഷ്യൂലേക്കോ അല്ലെങ്കിൽ ഒരു പേപ്പറിലേക്കോ ഇട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൽ നിൽക്കുന്ന എണ്ണ അങ്ങ് വലിച്ചെടുത്തോളും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചൂടറിയതിന് ശേഷം നമുക്ക് നല്ലോണം കാറ്റ് കിടക്കാത്ത ഒരു പാത്രത്തിൽ ഒരു ബോട്ടിലോ ഇട്ടിട്ട് വെക്കുകയാണെങ്കിൽ നല്ലോണം നല്ല മുരുമുരായിട്ട് നമുക്ക് ചിപ്സ് കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കുക. വീട്ടിൽ തന്നെ കുറഞ്ഞ ചിലവിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി നോക്കൂ.